തിരുവനന്തപുരം നഗരഹൃദയത്തിലൂടെയുള്ള യാത്ര ദുരിതമായി തുടരുകയാണ്. മന്ത്രിമന്ദിരവും സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസും വനിതാ കോളേജും എല്ലാമുള്ള വഴുതക്കാട് ജംഗ്ഷനിലാണ് യാത്രക്കാർ ദുരിതക്കയം താണ്ടുന്നത്. തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട വനിതാ കോളേജ്, സിറ്റി പോലീസ് കമ്മീഷണറുടെ കാര്യാലയം, മന്ത്രിമന്ദിരങ്ങൾ ഇരിക്കുന്ന പ്രധാനപ്പെട്ട നഗരവീതിയാണ് വഴുതക്കാട്. അവിടുത്തെ റോഡിന്റെ ദയനീയമായ അവസ്ഥയാണ് ഈ കാണുന്നത്. വഴുതക്കാട് ജംഗ്ഷനിൽ നിന്നും യാത്ര പോകുന്നവർക്കെല്ലാം ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, ഈ റോഡുകൾ എന്ന് പണി പൂർത്തിയാകും, എന്ന്. ഇതിലെ പൂർണ്ണമായി യാത്ര ചെയ്യാൻ കഴിയും. വഴിയിലും പോകാനുള്ള വാങ്ങില്ല, ഇപ്പോൾ ഒരു വഴിയിലും കൂടെ പോകാനും പറ്റുന്നില്ല, എല്ലാ വഴികളും അടച്ചു വെച്ചിരിക്കുകയാണ്. ജനങ്ങൾ വലയാണ് ഇപ്പോൾ, വളരെയധികം ബുദ്ധിമുട്ടാണ്. ടൂ വീലറെ കൊണ്ടുപോകുമ്പോൾ ജീവൻ മേടിച്ച വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്, ഒന്ന് രണ്ട് പ്രാവശ്യം മറിയാൻ പോയി വീണു, നല്ല ബുദ്ധിമുട്ടാണ്. എത്രയും പെട്ടെന്ന് ഇതൊന്ന് ശരിയായി കിട്ടിയിരുന്നേ കൊള്ളാമായിരുന്നു. ബുദ്ധിമുട്ടാണ് കാര്യം, നമ്മളിപ്പം ഏകദേശം ഒരു കിലോമീറ്റർ പിന്നെ ചുറ്റിയിട്ടുണ്ടായി ഇവിടെ വരെ എത്താൻ വേണ്ടിയിട്ട്. പല ഊട് വഴികളിലൂടെ ഞങ്ങൾ വരുന്നത്, അതും പോയിട്ട് ഇവിടെ ഏത് വഴി കയറിയാലും കുത്തിപ്പൊളിച്ചിട്ടേക്കുക, എവിടെ ഏത് സ്ഥലത്ത് പോയാലും കുത്തിപ്പൊളിച്ചിട്ടേക്കുക. ഇത് ജനങ്ങളെ ദുരിതത്തിലാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നൊരു ഏർപ്പാടാണ്. ഇത് കുറേ കാലമായില്ലേ തുടങ്ങിയിട്ട്, ഇതുവരെ ഒരു അറുതിയില്ലാതെ നടന്നുകൊണ്ടിരിക്കുക. ഒരു ദിവസം ടാറിയും പിറ്റേ ദിവസം രാത്രിയാകുമ്പോൾ അടുത്ത കുത്തിപ്പൊളിക്കും, ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നഗരം സുന്ദരമാകുമെന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മേയറും ഒക്കെ തന്നെ പറയുന്നുണ്ട്, പക്ഷേ ജനജീവിതം മാത്രം ദുരിതമായി തുടരുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ നിതിനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.